ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. യുക്രൈനെതിരെ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന വാർത്ത നിഷേധിച്ച് റഷ്യ. നിലവിലുള്ള യുക്രൈൻ അധിനിവേശത്തെ കേവലം സൈനിക നടപടി മാത്രമായാണ് റഷ്യ കരുതുന്നത്. വരുന്ന മെയ് 9 യുക്രൈനു മേൽ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചേക്കുമെന്ന യുകെയുടെ വാദം തെറ്റാണെന്നും ക്രെംലിൻ വ്യക്തമാക്കി. റഷ്യയ്ക്ക് മീതെ യൂറോപ്യൻ യൂണിയന്റെ കനത്ത നടപടികൾ തുടരുന്നു. റഷ്യൻ ക്രൂഡ് ഓയിൽ പൂർണ്ണമായും നിരോധിക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിക്കാതെ ഘട്ടം ഘട്ടമായായിരിക്കും ഈയൊരു നടപടി ഉണ്ടാകുക. 6 മാസം കൊണ്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ പൂർണ്ണമായും നിരോധിക്കാനാണ് ഇപ്പോഴുള്ള പദ്ധതി. ജോർജ് ഫ്ലോയ്ഡ് കൊലക്കേസ് പ്രതികളിൽ ഒരാളായ ഡെറിക് ഷോവിന് 22.5 വർഷം തടവ്. മിനസോട്ട ഫെഡറൽ ജഡ്ജാണ് ശിക്ഷ വിധിച്ചത്. താൻ കുറ്റവാളിയാണെന്ന ഡെറിക്കിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജഡ്ജി വിധി പ്രഖ്യാപിച്ചത്. നേരത്തെ ജോർജ് ഫ്ലോയിഡിന് പൌരാവകാശങ്ങൾ നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡെറിക് ഷോവിൻ സ്വയം കുറ്റമേറ്റിരുന്നു. കേസിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിപട്ടികയിലുള്ളത്. വോട്ടെടുപ്പ് ദിനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് വടക്കൻ അയർലൻഡിലെ ജനങ്ങൾ. സീൻഫെയിൻ എന്ന ഐറിഷ് നാഷണലിസ്റ്റ് പാർട്ടി ആദ്യമായി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലും പ്രവചനത്തിലുമാണ് രാജ്യത്തെ ഭൂരിഭാഗം വോട്ടർമാരുമുള്ളത്. വടക്കൻ അയർലൻഡിനെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡുമായി പുനരേകീകരിക്കുകയാണ് സീൻഫെയിനിന്റെ ലക്ഷ്യം.